ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ ഹിന്ദിയിലെ പില്ല എന്ന ചാപ്റ്റർ ആണ് ഓക്കെ ഇതൊരു കവിതയാണല്ലേ കൂട്ടുകാരെ നമുക്കൊന്ന് വായിച്ച് നോക്കാം നീതു കഥ പില്ല ഏക്ക് അങ്ങനെ പറയട്ടെ പില്ല എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാർക്ക് മനസ്സിലായില്ല എന്താണ് ആ പട്ടിക്കുഞ്ഞല്ലേ ഓക്കെ നമുക്ക് നോക്കാം നീതു കഥ പില്ല ഏക് നീതുവിന് എന്താണ് ആ ഒരു പട്ടിക്കുഞ്ഞുണ്ടായിരുന്നു ബദൻ ബദൻ എന്ന് പറഞ്ഞാൽ ശരീരം രോമങ്ങൾ അനേകം എന്ന് പറഞ്ഞാൽ എന്താണ് അനേകം ഉസ്കേ പറഞ്ഞാൽ അവനല്ലേ അതായത് ബദൻപേ ഉസ്കെ രൂയയും അനേകം അവന് ശരീരത്തിൽ നിറയെ രോമങ്ങൾ ഉണ്ടായിരുന്നു ചോട്ടി ടാങ്കേ ലംബി പൂഞ്ച് പൂഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് വാല് ടാങ്കേം എന്ന് പറഞ്ഞാൽ എന്താണ് കാലുകളാണ് ഓക്കെ ഇപ്പോൾ ചോട്ടി നമുക്കറിയാം ചെറുത് ലംബി എന്ന് പറഞ്ഞാൽ നീളല്ലേ നീളമുള്ള അപ്പോൾ വരികൾ നോക്കൂ ചോട്ടി ടാങ്കി ലംബി പൂജ് ചെറിയ കാലുകളും ആ നീളമുള്ള വാലും ഉണ്ടായിരുന്നു ഭൂരി ദാടി കാലി മൂഞ്ച് ഭൂരി എന്ന് പറഞ്ഞാൽ ആ കാവി നിറം അല്ലേ ദാടി താടി ദെൻ കാലി മൂഞ്ച് എന്താണ് മീശയാണ് അപ്പോൾ എന്താണ് കാവി നിറത്തിലുള്ള താടിയും കറുത്ത ആ എന്തുണ്ട് മീശയുമുണ്ട് പറഞ്ഞാൽ എന്താണ് ഈച്ച അല്ലേ മക്കീസേ വഹുലെടുത്താത മക്കിയുമായിട്ട് അവൻ എന്തു ചെയ്യും ആ പോരാടുമായിരുന്നു ഗഡേ ഘടേ ഗീർപ്പെടുത്താത നിക്കുമ്പോ അവൻ എന്താണ് ആ വീഴുമായിരുന്നു താഴെ വീഴുമായിരുന്നു അപ്പൊ കുട്ടികൾക്ക് കവിതാഭാഗം മനസ്സിലായല്ലോ ഇനി നമുക്ക് പ്രവർത്തനങ്ങൾ നോക്കാം ഹം ഹംപി ചോടെ നമ്മുടെ പിള്ളക്ക് എന്തായിരുന്നു കഴിക്കാൻ ഇഷ്ടം എന്തായിരുന്നു കൂട്ടുകാരെ യെസ് നമ്മൾ മുൻപേ പഠിച്ചല്ലോ എന്തായിരുന്നു യെസ് ബിസ്കൂട്ട് ഗാനാ പസന്താ എന്താണ് ബിസ്കൂട്ട് ബിസ്കുട്ട് ക്യാ ഗാന ബിസ്കുട്ട് ഖാന ടോമി ഓർ എം എം എന്നുള്ള ചാപ്റ്റർ നമ്മൾ പഠിച്ചല്ലോ ആ ചായയോടൊപ്പം എന്താണ് അവനെന്തായിരുന്നു ഇഷ്ടം ബിസ്കുട്ട് കഴിക്കാനാണല്ലേ ഓക്കേ

എഴുതിയല്ലോ ആ സതിന്റെ സഹായത്തോട് കൂടിയിട്ട് ഈ കവിതയ്ക്ക് കൂടുതൽ വരികൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ലാസ്റ്റ് നമ്മൾ എവിടെയാണ് നിർത്തിയത് നോക്കൂ എന്ന കവിത ഇനി നമ്മൾക്ക് എന്ത് എഴുതാം നെക്സ്റ്റ് ലൈനായിട്ട് നമുക്കൊരു വരി നമുക്ക് സ്വന്തമായിട്ട് എഴുതാം എന്താണ് ആ ഖുഷിതാദ സന്തോഷത്തോടു കൂടി ആ ജീവിച്ചിരുന്നുവെന്ന് താമസിച്ചിരുന്നു ഇങ്ങനെയാണ് ബിസ്കുട്ട് ഗാന പസന്തി പോലെ കൂട്ടുകാരെ കൂടുതൽ വരികൾ എഴുതുക ദെ പരിചിത ശബ്ദവും പെർ ഗോലാലകായം എന്താണ് ആ പരിചിതമായ കൂട്ടുകൾക്ക് അറിയാവുന്ന വാക്കുകൾക്ക് എന്ത് ചെയ്യണം വട്ടമിട്ട് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് വാക്കുകളും വരികളൊന്നും വായിച്ച് നോക്കാം രാത്രി കാ സമയതാ എന്താണ് ആ രാത്രി സമയമായിരുന്നു നീതുക്കെ ഹാത്മി കിതാബ് ദി നീതുവിൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു ബുക്ക് ബുക്കുണ്ടായിരുന്നു നീതു ഗർക്കെ ബാഹർദി നീതു എവിടെയായിരുന്നു വീടിന് പുറത്തായിരുന്നു അമ്മ ചായ് ലേക്കർ ആയി അമ്മ ചായയും കൊണ്ടുവന്നു നീതു ഖുഷ്ഖുയി നീതുവിന് സന്തോഷമായി അപ്പം ഇതിൽ ഏതൊക്കെ വേർഡ്സാണ് കൂട്ടുകാർക്ക് അറിയാവുന്നത് രാത് അറിയാമല്ലോ സമ്മയ അറിയാം അതുപോലെ തന്നെ നീതു അറിയാം ഹാത്ത് എന്ന് പറഞ്ഞാൽ ആ കൈ കിതാബ് അറിയാം ഗർ അറിയാം അതുപോലെ അമ്മ ചായ് ഗുഷ് ഈ വേർഡ്സ് ഒക്കെ കൂട്ടുകാർക്ക് അറിയാവുന്നതാണല്ലേ അപ്പൊ കൂട്ടുകാർക്ക് ഏതൊക്കെയാണോ അറിയാവുന്ന വേർഡ്സ് ഇവിടെ എഴുതുക ഓക്കെ ഇത് നെക്സ്റ്റ് നോക്കൂ പടേം ഓർ സമജേം വായിക്കാം മനസ്സിലാക്കാം പിള്ള പട്ടിക്കുഞ്ഞല്ലേ ഞാൻ നോക്കൂ ഫസ്റ്റ് എന്താണ് ആ നായ്ക്കു നായ്ക്കുട്ടി എന്ത് ചെയ്യാണ് ഉറങ്ങുകയാണ് അല്ലേ അപ്പൊ എന്തായിരിക്കും യസോ താഹേ നെക്സ്റ്റ് നോക്കൂ കഴിക്കുകയില്ല എവിടെ കൊടുത്തിരിക്കും നോക്കൂ ഗാത്താഹേ അപ്പൊ കഴിക്കുന്നതിന് എന്താ പറയുക ഉറങ്ങുന്നതിന് ആ സോതാഹേൽ എന്ത് ചെയ്യാണ് കളിക്കുകയാണ് അല്ലേ അപ്പൊ ഇത് കൂട്ടുകാരെന്ത ചെയ്യാ വായിച്ച് മനസ്സിലാക്കാം ചിത്ര തേക്കുകയും ലിഖുകയും ചിത്രം നോക്കൂ എഴുതൂ ഇവിടെ എന്താണ് കൂട്ടുകാരെ പിള്ള ചെയ്യുന്നത് ആ ഭക്ഷണം കഴിക്കുകയാണല്ലേ ഇവിടെ നോക്കൂ ബോക്സിൽ കുറേ വേഡ്സ് നൽകിയിട്ടുണ്ട് എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത് ഗേൽത്ത ഘാത്ത സോത്ത ഖേൽത്ത എന്ന് പറഞ്ഞാൽ കളിക്കുക ഘാത്ത കഴിക്കുക സോത്ത എന്താണ് ഉറങ്ങുക അല്ലേ ഇതിൽ ഏതായിരിക്കും വരിക ആ ഭക്ഷണം കഴിക്കുകയല്ലേ അപ്പോൾ എന്താണ് വരേണ്ടത് ആ പില്ല ഘാത്താ ഹെ പില്ലാത്ത ഓക്കെ അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഈ ചാപ്റ്ററുകളിലെ എല്ലാ ആക്ടിവിറ്റീസും ആക്ടിവിറ്റീസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പിള്ള എന്ന കവിതയുടെ വരികളിലും നമ്മൾ എക്സ്പ്ലനേഷനൊക്കെ ചെയ്തിട്ടുണ്ട് കൂട്ടുകാർക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബായ്